वेलकम टू निशा स्पाइसेस इन वीडियो हेल्ती ब्रेकफास्ट अलग ना मणी की कह पलहार इले इल और वेरे वेर्षन इल कुछ चेंजस वरती अरीपड़ी कूड़े या कुछ संभव चेर्त कुछ संभव अरीपड़ी कूड़ावल चेरना टेस्टी सीमपाइट अगत फिलिंग वादे ब्रेकफास्ट उम्मीद പെട്ടെന്നുണ്ടാക്കി കഴിച്ചിട്ട് വന്നിട്ട് ഇൻട്രൊഡക്ഷൻ എടുക്കാനാണ് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇപ്പോ ഞാൻ മധുരം കുറച്ച് കുറച്ചിട്ടാണ് ഉണ്ടാക്കി വെക്കുന്നത് മുരളിയണ്ണ ശർക്കര നെഞ്ചരിക്കും അതുകൊണ്ട് മധുരം കുറച്ച് കുറച്ചു അപ്പോൾ അച്ഛനും അമ്മയൊക്കെ അതിൻ്റെ കൂടെ കുറച്ച് ഉള്ളിച്ചമ്മന്തി ഇരിപ്പുണ്ടായിരുന്നു അതും കൂടെ കൂട്ടിയാണ് കഴിച്ചത് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ കഴിക്കുകയാണെങ്കിൽ നല്ല അസൽ ടേസ്റ്റിലാണ് നിങ്ങൾ കണ്ടു നോക്ക് വേഗം കഴിക്കാൻ പറ്റി അങ്ങനെ ഇഷ്ടമുള്ള ഇലയുടെ ടൈപ്പ് പലഹാരങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇലയുടെ വഴന ഇല വെച്ചിട്ടുണ്ടാക്കുന്ന ഈ തേരളി ട്രോൻ സൈഡിലൊക്കെ പറയും തേരളി ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം രണ്ട് കപ്പ് അരിപ്പൊടി ഞാനൊരു വലിയ പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട് അരിപ്പൊടി എന്ന് പറഞ്ഞാൽ ഇതിപ്പം നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന അരിപ്പൊടിയാണെങ്കിൽ മതി അല്ലെങ്കിൽ ഇതിപ്പം ഞാൻ എടുത്തേക്കുന്നത് ഇടിയപ്പം പൊടി അപ്പപ്പൊടി പത്തിരിപ്പൊടി എന്നൊക്കെ പറഞ്ഞ് മേടിക്കുന്ന ഏത് ബ്രാൻഡഡ് അരിപ്പൊടിയായാലും മതി കേട്ടോ ഇപ്പം ഇവിടെ ഇരിക്കുന്ന അതാണ് രണ്ട് കപ്പാണ് എടുത്തേക്കുന്നത് ഏതെങ്കിലും ചായ കപ്പിൽ മെഷർ ചെയ്തെടുത്താൽ മതി അതിൻ്റെ കൂടെ ഞാൻ ഇടാൻ പോകുന്നത് മട്ട അവലാണ് ബ്രൗൺ അവലായാലും വെള്ള അവലായാലും മതി ഇത് ഞാനൊരു 5 മിനിറ്റ് വെള്ളത്തിൽ നല്ലപോലെ കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്തിട്ട് 5 മിനിറ്റ് കുതിർത്തിട്ടുള്ളൂ കേട്ടോ 4 ടേബിൾ സ്പൂൺ ആണ് അതും ഇതിന്റെ കൂടെ ഇടണം അതൊരു ഇച്ചിരി സോഫ്റ്റ് ആയി കിട്ടാനാണ് നന്നായിട്ട് കഴുകിയിട്ട് 5 മിനിറ്റ് വെള്ളത്തിൽ കുതിർക്കുന്നത് ഇനിയും ഇത് കുഴയ്ക്കാൻ പോകുന്നത് ശർക്കര പാരി വെച്ചിട്ടാണ് വലിയ ഉണ്ട ശർക്കര ഏകദേശം 250 ഗ്രാം വരുന്ന വലിയൊരു ഉണ്ട ശർക്കര ഞാൻ പാനിയാക്കി വെച്ചിട്ടുണ്ട് പാനിയാക്കിയിട്ട് അരിച്ചു വെച്ചതാണ് കേട്ടോ ഇതിപ്പം ഇതിന്റെ മുകളിൽ കാണുന്നത് ഞാൻ 3 ഏലക്ക പൊടിച്ചിട്ട് അതിന്റെ പുറത്ത് ആ ശർക്കര പാനിയുടെ കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഏലക്ക വേറെ പൊടിച്ച് ചേർക്കണ്ടല്ലോ അതുകൊണ്ടാണ് ഇതിന്റെ പുറത്ത് ഇങ്ങനെ പൊടിയായിട്ട് കാണുന്നത് ഞാൻ ശർക്കര പാനി ഓൾറെഡി അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം 2 കപ്പ് ശർക്കര പാനി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എത്ര ഇട്ടു എന്ന് ഞാൻ നമുക്ക് കുറച്ച് കുറച്ചായി ചേർത്ത് നോക്കിയിട്ട് പറയാം കേട്ടോ ഇപ്പൊ 2 കപ്പ് ഉണ്ട് 250 ഗ്രാം ആണ് ആ വലിയ ഈ ഉണ്ട ശർക്കര ഇവിടെ നാട്ടിൽ കിട്ടുന്ന ഉണ്ട ശർക്കരയാ ഇത് ഞാൻ മുഴുവനായിട്ട് കുഴയ്ക്കുന്നതിന് മുമ്പേ ഒരു വിധത്തിൽ എല്ലാം യോജിച്ച് വന്നിട്ടുണ്ട് ഈ സമയമാകുമ്പോഴത്തേക്കും തേങ്ങ തിരുമ്മിയതും കൂടെ ചേർക്കാം അല്ലെങ്കിൽ ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് മൊത്തം കുഴച്ച് കഴിഞ്ഞ് നമുക്ക് തേങ്ങ തിരുമ്മി ചേർത്താൽ അതിന് കറക്റ്റ് പരുവം മനസ്സിലാവത്തില്ല ഇപ്പം എല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ളതെല്ലാം മാറി വന്നിട്ടുണ്ട് ഈ പരുവാകുമ്പോഴാണ് ഞാൻ തേങ്ങ തിരുമ്മി ചേർക്കാൻ പോകുന്നത് തേങ്ങ തിരുമ്മിയത് നമുക്ക് അങ്ങനെ ഫിക്സഡ് ക്വാണ്ടിറ്റി ഒന്നും പറയാനില്ല എത്രത്തോളം ചേർക്കുന്നു അത്രത്തോളം ടേസ്റ്റ് ആട്ടോ ഞാനൊരു 6 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് 6 or 7 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ തിരുമ്മിയത് ചേർത്ത് മിക്സ് ആക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് വെറ്റാക്കും അപ്പൊ കയ്യിലെടുത്തിട്ട് ഒന്ന് ഉണ്ടയാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി നോക്കുക നമുക്ക് പരത്താൻ പറ്റുന്ന ഒരു പരുവാണോ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടയാക്കാൻ പറ്റുന്ന ഒരു പരുവാണോ നോക്കുക ഇതിപ്പം ദേ ഏകദേശം കറക്റ്റ് പരുവാണ് അപ്പൊ ദേ ഈ പരുവും വെച്ചിട്ട് ഞാൻ നിർത്തുകയാണ് കറക്റ്റ് പരുവാണ് അപ്പൊ ഇത്രയും ശർക്കര പാനിയെ ഞാൻ ചേർക്കുന്നുള്ളൂ ബാക്കി ശർക്കര പാനി ഫ്രിഡ്ജിൽ വെച്ചേക്കാം നമുക്ക് ഇതേപോലെ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ആവശ്യത്തിന് എടുത്ത് ചേർക്കാം ശർക്കര ആയിട്ട് തന്നെ വെക്കുന്നതിനേക്കാളും ഇങ്ങനെ ശർക്കര പാനിയാക്കി വെക്കുന്നതാണ് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ എളുപ്പം കേട്ടോ അപ്പൊ ഇത് കണ്ടോ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആ പരുവ മനസ്സിലാക്കും കറക്റ്റ് പരുവ ഒത്തിരി വെള്ളമായി പോയാല് നമുക്കത് പരത്താനും ഇപ്പൊ ഒന്നെങ്കിൽ വാഴയിലയില് വെച്ച് പരത്താം അല്ലെങ്കിൽ നമുക്ക് വഴനയിലയിലുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ഉണ്ടാക്കാം അത് ഏത് ഫോർമാറ്റിൽ വെച്ചിട്ടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഞാൻ ഒത്തിരി ശർക്കര പാനി ഇതിൻ്റെ വേണമെങ്കിൽ ഇതിൻ്റെ ഞാൻ ഇതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് വെള്ളം കൂട്ടിയാണ് ഈ ശർക്കര പാനി ഞാൻ എടുത്തത് കാരണം ഒത്തിരി ശർക്കരയുടെ ടേസ്റ്റ് വരികയാണെങ്കിൽ ഇവിടെ മുരളിയണ്ണ ഞാനിത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കുന്നത് മുരളിയണ്ണ ഒരുപാട് ശർക്കരയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല അപ്പം ഞാൻ കുറച്ച് നെഞ്ചരിച്ചിലുണ്ടാവും ഒരുപാട് ശർക്കര കുത്തൽ വരികയാണെങ്കിൽ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂട്ടി ആ ഒരു ഉണ്ട ശർക്കരയ്ക്ക് 2 കപ്പോളം വെള്ളമെടുത്ത് 2-2.5 കപ്പോളം വെള്ളമെടുത്ത് തിളപ്പിച്ചിട്ടാണ് ശർക്കര പാനി ആക്കിയത് നിങ്ങൾക്ക് ആ ശർക്കരയുടെ ടേസ്റ്റ് കുറച്ച് മുന്നിട്ട് നല്ല ശർക്കരയുടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് വെള്ളമെടുത്ത് തിളപ്പിച്ച് പാനിയാക്കിയാലും മതി കേട്ടോ അപ്പൊ കുറച്ചുകൂടെ ആ ശർക്കര ഫ്ലേവർ മുന്നിട്ട് നിൽക്കും ആ നെഞ്ചരിച്ചിലൊന്നും ഇല്ലാത്തവർക്ക് അങ്ങനെയും ചെയ്യാം ഇതിപ്പം ആ ശർക്കരയുടെ ടേസ്റ്റ് അത്ര ഓവർ പവർ ചെയ്യത്തില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ മുരളിയണ്ണ വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടി വരും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ
ഞാൻ വാഴയില എല്ലാം വാട്ടി വെച്ചിട്ടുണ്ട് ഇനി വാഴയിലയിലോട്ട് പരട്ടുന്നതിന്റെ തൊട്ടു മുമ്പായിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒന്ന് ഇട്ടൊന്ന് മിക്സ് ചെയ്തു കൊടുക്കുക നമുക്ക് ഇലയിന്നും ഒക്കെ വേഗം ഇളകി വരണമല്ലോ പിന്നെ ടേസ്റ്റും ആണ് നെയ്യ് ഇടുന്നത് ഇനി കൈ വെച്ചിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഇത് ഇരുന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ ഹാർഡ് ആവും എല്ലാം നന്നായിട്ട് പിടിച്ച് നമ്മൾ ആ ഇലയെല്ലാം വാട്ടുന്ന സമയമാകുമ്പോഴത്തേക്കും ഇച്ചിരി കൂടെ എല്ലാം പിടിച്ച് നന്നായിട്ടിരിക്കും നെയ്യിട്ടെല്ലാം മിക്സ് ചെയ്ത് ലാസ്റ്റ് നെയ്യിട്ടാൽ മതി കേട്ടോ ഇലയിലോട്ട് തേച്ച് പിടിപ്പിക്കുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് നെയ്യിട്ടാൽ മതി എന്നാൽ ആ ഇലയിൽ നിന്ന് ഇളക്കി എടുക്കാനൊക്കെ നല്ല എളുപ്പം നെയ്യുടെ നല്ലൊരു മണവും കാണും ഇപ്പൊ ഇടുമ്പോ വേണമെങ്കിൽ ഇതിന്റെ കൂടെ ഈ ഭാഗത്ത് ഫില്ലിംഗ് ആയിട്ട് വെക്കാനായിട്ട് കാഷ്യൂം കിസ്മിസും ഒക്കെ അകത്ത് ഫില്ലിംഗ് ആയിട്ട് വെക്കാം ഞാനിതിപ്പോ ഏറ്റവും സിമ്പിളസ്റ്റ് ഫോമിൽ പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ചെയ്യുകയാണ് കേട്ടോ അതാണ് മധുരം ഒക്കെ കുറച്ച് അങ്ങനെ ചെയ്യുന്നത് വേണമെങ്കിൽ അകത്ത് ഇപ്പൊ ഫില്ലിംഗ് ആയിട്ട് സെപ്പറേറ്റ് തേങ്ങ എടുത്ത് കാഷ്യൂ കിസ്മിസ് ഒക്കെ അകത്ത് ഫില്ലിംഗ് അങ്ങനെ ചെയ്യാം കേട്ടോ ഇപ്പൊ ഹെൽത്തി ആയിട്ട് ഇപ്പൊ അവലൊക്കെ കിട്ടും നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ ഇത് വാട്ടിയ വാഴയില എല്ലാം ഞാന് ഇങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിത് കുക്കിംഗ് പഠിക്കുന്നവർക്ക് ഇത് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർക്കാണ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ വാഴയില നിന്ന് ഇല കട്ട് ചെയ്തിട്ട് അതിനെ വാട്ടി എടുത്തിട്ടാണ് കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് തീരെ ചെറുതായിട്ട് കട്ട് ചെയ്താൽ വാട്ടി എടുക്കാൻ പാടാണ് കൈ എനിക്ക് പ്രത്യേകിച്ച് കൈ പെട്ടെന്ന് പൊള്ളും അതുകൊണ്ട് ഞാൻ ഇച്ചിരി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ വാട്ടി എടുത്തു കഴിഞ്ഞ് പിന്നെ ഇത്രയും കുഞ്ഞ് പീസാക്കി എടുത്തിട്ടുണ്ട് ഇനിയും ഇതിനകത്ത് ഓരോ ചെറിയ പീസായിട്ട് നമുക്ക് ഈ ഫില്ലിംഗ് വെച്ചു കൊടുക്കാം ഇങ്ങനെ ഇത്രയും ചെറിയ പീസാക്കി എടുത്തു കഴിയുമ്പോഴാണ് നമുക്കത് ഉണ്ടാക്കാനായിട്ടും കാണാനും ഒക്കെ രസം പിന്നെ ഈ നെയ്യ് ലാസ്റ്റ് ഇട്ടത് കാരണം ഞാൻ വീണ്ടും ഈ വാഴയിലയിലോട്ട് നെയ്യ് പുരട്ടുന്നില്ല കാരണം ഇതിന്റെ വെളിയിലൊക്കെ ഇപ്പൊ അത് നല്ല ഷൈനിങ് കാണുന്നില്ലേ വെളിയിൽ നല്ലപോലെ നെയ്യുണ്ട് അതുകൊണ്ട് ഇനി വീണ്ടും ഈ വാഴയിലയിൽ നെയ്യ് പുരട്ടേണ്ട കാര്യമില്ല തിന്നായിട്ടിരിക്കുമ്പോഴാണ് ടേസ്റ്റ് കേട്ടോ നമുക്ക് അകത്ത് ഫില്ലിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് മാക്സിമം തിന്നാക്കാൻ പറ്റും ഫില്ലിംഗ് ഉണ്ടെങ്കിലാണ് ഇനി പൊട്ടി പോകാനൊക്കെ ചാൻസ് ഉള്ളത് ജസ്റ്റ് ഇങ്ങനെ മടക്കി കൊടുക്കുക ഇത്രേ ഉള്ളൂ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെഡി എല്ലാം ഞാൻ ഇലക്കകത്താക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ആവി കയറ്റിയെടുക്കാം ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു സ്റ്റീമറില് കുറച്ച് ഞാൻ മൂന്നാലെണ്ണം ഇതേപോലെ ഇവിടെ വഴനയില ഉണ്ടായിരുന്നു വഴനയിലയ്ക്കകത്ത് നാലെണ്ണം ജസ്റ്റ് എനിക്ക് വഴനയിലയ്ക്കകത്ത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അവിടെ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല എനിക്ക് അതിന്റെ ഷേപ്പ് ഒന്നും കറക്റ്റായിട്ട് അറിയത്തില്ല ചുമ്മാ ഒന്ന് വെച്ച് നോക്കിയത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അത് വഴനയിലയിൽ വെക്കുന്നത് കാണിക്കാത്തത് ചുമ്മാ ഒന്ന് കോണാക്കി ട്രൈ ചെയ്ത് നോക്കിയതാ കേട്ടോ ഒരു നാലെണ്ണം ഇതിനെയും അടച്ച് ഒരു 15 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലെയിം ഓഫാക്കി ഇത് തുറന്നു വെച്ചിരുന്നു ഇപ്പം ആവിയെല്ലാം പോയി കുറച്ച് ചൂട് മാറി വന്നിട്ടുണ്ട് ഇനിയും ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഞാനിതിന്റെ അകം ഒന്ന് കാണിച്ചു തരാം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇത് നമ്മൾ ഈ ഇലയിൽ നെയ്യ് ഒന്നും പുരട്ടിയിട്ടില്ല എന്നാലൊന്ന് ഇളകി വരാനൊക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ ഞാൻ കണ്ടല്ലേ തൊടുമ്പോഴേ അത് മുറിഞ്ഞും വരും ഭയങ്കര സോഫ്റ്റുമാണ് എല്ലാം ഇതേപോലെയാണ് ഭയങ്കര സോഫ്റ്റായിട്ട് പെട്ടെന്ന് ഇളകി വരും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വേണമെങ്കിൽ അകത്ത് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം മറ്റേ വഴനയിലിൽ വെച്ചുണ്ടാക്കിയത് ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം അടുത്ത പ്രാവശ്യം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ